ഹേ ഗായ്സ്, ഹൗ ആർ യു ഓൾ ഡൂയിങ്? ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. ഈ റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ പറഞ്ഞ് എനിക്ക് കുറച്ച് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ റെസിപ്പി ഇന്നിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ റെഡ് കളറുമായിട്ട് റോസസുമായിട്ട് പൂക്കളുമായിട്ടൊക്കെ അസോസിയേറ്റഡ് ആണ് അല്ലേ. ആയതിനാൽ ഈ സ്പെഷ്യൽ എപ്പിസോഡിന് പറ്റിയത് ഇത് തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാനിത് തിരഞ്ഞെടുത്തു. സമയം അധികം കളയാതെ നമുക്ക് കേക്ക് ബേക്കിങ്ങിലോട്ട് കടക്കാം അല്ലേ. ഇതിനു വേണ്ട സാധനങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതൊക്കെയാണ്. ക്വാണ്ടിറ്റീസ്, മെഷർമെൻറ്റ്സ് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുക്കിംഗ് പ്രോസസ്സ് എന്ന് ഞാൻ പറയാറുള്ളതുപോലെ എൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ബോളിൽ ആദ്യം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി യോജിപ്പിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇതിനെ നമുക്ക് ഇവിടെ മാറ്റിവെക്കാം. ഒരു 3-4 സ്റ്റേജ് ആയിട്ടാണ് ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കും. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർക്കുകയാണ്. ഇത് ശരിക്കും വിസ്ക് ചെയ്തിട്ട് നമുക്ക് കട്ട ഒന്നും കൂടാതെ ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കൊക്കോ കളർ മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലത്തെ പരിപാടി. ഇനി ഇതിനെ നമുക്ക് ഇവിടെ മാറ്റി റെഡിയാക്കി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ അല്ലെങ്കിൽ മാവ് റെഡിയാക്കാം. ഇതിനായി ഞാൻ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബോളിൽ ബട്ടറും പഞ്ചസാരയും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3-5 മിനിറ്റ് വരെ എടുക്കും ഈ ബട്ടറും പഞ്ചസാരയും കൂടി നല്ലോണം മിക്സായിട്ട് തരിയൊന്നും ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓരോ മുട്ടകളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നല്ലോണം ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ക്രീമി ആൻഡ് ലൈറ്റ് ആവണവരെ ഈ മിക്സ്ചർ പെയിൽ ആവണം. അതായത് മഞ്ഞ കളറൊക്കെ പോയിട്ട് പെയിലായിട്ട് വരും, അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എഗ് ബട്ടർ ഷുഗർ മിക്സ്ചർ പെയിൽ ആൻഡ് ക്രീമി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോണത് നമ്മുടെ കളർ കൊക്കോ മിക്സ്ചറാണ്. അത് ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബോളിൻ്റെ സൈഡിൽ നിന്ന് എല്ലാം സ്ക്രേപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. അപ്പോഴേ ഓരോ പോലെ മിക്സ്ചർ ക്രീമി ആൻഡ് ഗ്രെയിൻലെസ് ആയിട്ട് വരുള്ളൂ. അടുത്തതായിട്ട് ഫ്ലേവറിംഗ് ആൻഡ് അരോമ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് ആഡ് ചെയ്യണം ഇതിൽക്ക്. എന്നിട്ട് വീണ്ടും ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ബേസിക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പൊക്കെ കൂടി ചേർത്ത് നമ്മൾ അരിച്ചു വെച്ചേക്കുന്നത് ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പകുതി പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് മോര് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്. ഇതിലേക്ക് പകുതി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ പകുതി വെച്ചിട്ടാണ് ഞാൻ പൊടിയും ബട്ടർ മിൽക്കും ആഡ് ചെയ്യണത്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രേപ്പ് ഡൗൺ ചെയ്തെല്ലാം നടുവിൽ കിട്ടിട്ട് ബാക്കി പൊടിയും മോരും കൂടിയും ചേർത്ത് കട്ടയില്ലാണ്ട് അടിച്ചെടുക്കണം. ഇത് ഓവർ ബീറ്റ് ചെയ്യരുത്, കാരണം മൈദ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം സ്പീഡിൽ അടിച്ച് വളരെ കുറച്ച് മിക്സ് ആവുന്ന വരെ മിനിമം സ്പീഡിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡയും വിനീഗറും എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മളുടെ കേക്ക് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ശരിക്കും സ്പാച്ചുല വെച്ചിട്ട് ബേക്കിംഗ് സോഡ നല്ലോണം മിക്സ് ആവുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി ഈ മിശ്രിതം കേക്കിൻ്റെ കപ്പ് കേക്കിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ പോണത്. ഞാനിവിടെ അവൻ പ്രീ ഹീറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുക്കാം. ഞാനിവിടെ സിലിക്കോൺ മോൾഡാണ് യൂസ് ചെയ്യണത്. ആ മോൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇറക്കി വെക്കണം. അതിനുശേഷം ഐസ്ക്രീം സ്കൂപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തോ നമുക്ക് ഈ ബാറ്ററിനെ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/3 പോർഷൻ ബാറ്റർ ഇതിലേക്ക് ഇടണം. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസസ് നടുവിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കിയും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ എങ്ങനെയാണ് ടേബിൾ സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്ത് ബാറ്റർ മുകളിൽ ഇടണമെന്നുള്ളത്. എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റെഡിയായി കിടക്കുന്ന ഓവനിലോട്ട് നമുക്കിതിനെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. അതിനെ ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് തണുക്കുന്നതിനിടയിൽ നമുക്ക് നമ്മളുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതിന് വേണ്ട ഡെക്കറേഷന് വേണ്ട ഫ്രോസ്റ്റിംഗ് റെഡിയാക്കിയെടുക്കാം. ഇതിനായി ഞാൻ അത്യാവശ്യം വലിയ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തെറിച്ച് പോകാനൊന്നും പാടില്ല. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഇതിലേക്ക് ക്രീം ചീസ് ബ്ലോക്സ് ഇട്ട് കൊടുക്കണം.
അതിനുശേഷം നല്ലോണം ബീറ്റ് ചെയ്തിട്ട് കട്ടകളൊക്കെ ഉടച്ച് സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഇങ്ങനെ സൈഡിലൊക്കെ തെറിച്ചിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊക്കെ സ്ക്രേപ്പ് ഡൗൺ ചെയ്ത് നടുവിലോട്ട് ഇടുകയാണ്. എന്നിട്ട് നമ്മളുടെ ഐസിങ് ഷുഗറും ഡ്രീം വിപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒരു സ്റ്റേജും കൂടി കഴിഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മളുടെ ഫ്രഷ് വിപ്പിംഗ് ക്രീമും വാനില എസൻസും കൂടി ചേർത്ത് നല്ല സ്റ്റിഫായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കിയിട്ട് ഇതിനെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും ഇവിടെ റെഡിയായി കഴിഞ്ഞു. കേക്ക് തണുത്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. നല്ല ഭംഗിയിൽ പൊന്തി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വാലന്റൈൻസ് ഡേക്ക് പറ്റിയ സ്പെഷ്യൽ സ്പ്രിങ്കിൾസ്, ഹാർട്ട് ഷേപ്പിലുള്ള പല കളറിലുള്ള സ്പ്രിങ്കിൾസ് ഇട്ട് അലങ്കരിക്കാം. ഞാനിവിടെ സിൽവറും പിങ്കും വൈറ്റും ഒക്കെ സ്പ്രിങ്കിൾസാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. കേക്കുകളിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ളതും ഭംഗിയുള്ള ഒരു പേസ്ട്രിയാണ് ഈ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്സ്. ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം മിസ്സാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയേ അല്ലാതെ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ ബോക്സിൽ എഴുതി അറിയിക്കണം. എന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യണേ പ്ലീസ്. സീ യു സൂൺ ആൻഡ് വിഷ് യു ഓൾ എ ഹാപ്പി വാലന്റൈൻസ് ഡേ.